ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഈ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, ഇത് ഓശാന ഞായറാഴ്ചയാണ്. ഓശാന ഞായറാഴ്ച എന്ന് കേൾക്കുമ്പം നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? വെള്ളയുടുപ്പൊക്കെ ഇട്ട് കയ്യിൽ നിറയെ പൂക്കളും ഇലകളും ഒക്കെയായി പള്ളിയിൽ ചെന്ന് ശുശ്രൂഷ സമയത്ത് ഓശാന എന്ന് പറയുമ്പോൾ പൂക്കൾ മുകളിലേക്ക് വാരിയെറിയുക അല്ലേ? എന്നാൽ ഈ ഓശാന എന്ന പദം ഏറ്റവും ആദ്യം ആരാണ് ഉപയോഗിച്ചതെന്നറിയാമോ? യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനത്തിങ്കിൽ ജനങ്ങൾ ആർത്തു വിളിച്ച പദമാണ് ഓശാന എന്നത്. ഈ ഓശാന എന്ന പദം എബ്രായ ഭാഷയിൽ ഹോഷെന്ന എന്നാണ് അറിയപ്പെടുന്നത്. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷയിത സമാഗതമായി എന്നൊക്കെയാണ്. പണ്ട് കാലത്ത് ഈ ഓശാന എന്ന വാക്ക് പ്രാർത്ഥനാ രൂപത്തിലാണ് ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് ഇതിനൊരു ജയവിളി ധ്വനിയും ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ 118 സങ്കീർത്തനത്തിൻ്റെ 25 വാക്യത്തിൽ മാത്രമേ ഈ പദം പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. ആ സങ്കീർത്തന വാക്യമാണ് എല്ലാ ജനങ്ങളും ഓശാന ദിവസം ആർത്തു വിളിച്ചത്. അന്ന് ഒലിവ് വൃക്ഷത്തിൻ്റെയും ഈന്തപ്പനയുടെയും കൊമ്പുകൾ വളരെ ആഘോഷപൂർവം വഹിച്ച് യേശുവിനെ എതിരേറ്റത് ജനങ്ങളുടെ ആഹ്ലാദ തിമിർപ്പിൻ്റെ പ്രകടനങ്ങൾ ആയിരുന്നു. ഈ സംഭവത്തെ ഓർമ്മിച്ചുകൊണ്ടാണ് ഉയർപ്പിൻ്റെ തലേ ഞായറാഴ്ച ഓശാന ഞായറായി നമ്മൾ ആഘോഷിക്കുന്നത്. ഓശാനയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറൊരു കാര്യം കൂടി ഓടിയെത്തുന്നുണ്ടല്ലേ, അതെന്താണ്? അതെ, കുരുത്തോലയാണല്ലേ. എന്നാൽ എന്താണ് കുരുത്തോല? പനവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ കൂമ്പോലെയാണ് കുരുത്തോല. ആഘോഷത്തിൻ്റെയോ വിജയ ആഹ്ലാദത്തിൻ്റെയോ ചിഹ്നമായാണ് ഇത് ഉപയോഗിക്കുന്നത്. യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനത്തിൽ പണ്ട് ഉപയോഗിച്ചിരുന്നത് ഈന്തപ്പനയുടെ കുരുത്തോലയാണ്. കുരുത്തോല ഉപയോഗിക്കുന്നതിനാൽ ഓശാന പെരുന്നാളിനെ നമ്മൾ കുരുത്തോല പെരുന്നാൾ എന്നും വിളിക്കുന്നുണ്ട്. വാഴ്ത്തി കുരുത്തോല നമ്മൾ നിലത്തിടുകയോ അതിൽ ചവിട്ടുകയോ നിലത്ത് മുട്ടിക്കുകയോ ചെയ്യാൻ പാടില്ല. ശാരീരിക ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ ഈ കുരുത്തോല വാട്ടി അതിൻ്റെ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും എന്നൊരു വിശ്വാസം ഇന്നും നിലനിൽക്കുന്നു. വർഷം തോറും ഓശാന പെരുന്നാൾ കൊണ്ടാടുമ്പോൾ വിശ്വാസികൾ യേശുവിൻ്റെ എഴുന്നള്ളത്ത് അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത്. മുതിർന്നവരും ശിശുക്കളും മൃഗജാലവും പ്രകൃതി മുഴുവനും പങ്കുചേർന്ന ആ ആദ്യ വരവേൽപ്പ് എത്ര മനോഹരമായിരുന്നു. ആ വരവേൽപ്പ് നമുക്ക് ചില സന്ദേശങ്ങൾ തരുന്നുണ്ട്. നീതിയും സമാധാനവും സൃഷ്ടിയുടെ സമഗ്രതയും ഈ എഴുന്നള്ളത്തിന് ഊന്നി പറയുന്നുണ്ട്. താഴ്മയുടെ പ്രതീകമായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യേശു വന്നതിനാൽ ത്യാഗത്തിലും താഴ്മയിലും മുന്നേറുന്ന പാത ആണ് ദൈവരാജ്യം എന്ന് നാം ഓർക്കണം. പ്രഥമമായി യേശു മനുഷ്യഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എഴുന്നള്ളിയാലേ ദൈവരാജ്യം പൂർണ്ണമാകൂ. ഹോശന്ന എന്ന് വിളിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നതും ഹോശന്ന എന്ന് വിളിച്ചവർ തന്നെ ക്രൂശിക്ക എന്ന് പറയുന്നതും ചരിത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. യേശു സമാധാനത്തിൻ്റെ പ്രഭുവാണ്. ഭൗതിക രാജ്യമോ ദിഗ്വിജയങ്ങളോ അല്ല അവിടുത്തെ ലക്ഷ്യം. ഈ ഓശാന പെരുന്നാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓർക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.